ഇന്ന് സംസ്ഥാനത്ത് 885 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നു. ഇതിൽ 968 പേർക്ക് രോഗശാന്തി ഉണ്ട് എന്നുള്ളതും അല്പം ആശ്വാസത്തിന് വക നൽകുന്നതാണ്. ഇതിൽ 56 പേർക്ക് എവിടെ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചത് എന്ന ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ 82 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ 82 പേരിൽ 51 പേരും വടകര താലൂക്കിലാണ് എന്നുള്ളത് നമുക്ക് അല്പം ആശങ്കയ്ക്ക് ഇട നൽകുന്ന ഒരു വാർത്തയാണ്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ 66 പേരുടെ ഫലം നെഗറ്റീവായി വന്നിട്ടുണ്ട്. ഇതോടുകൂടി അതായത് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ മൊത്തം 510 പേരാണ് കോവിഡ് പോസിറ്റീവായി ചികിത്സയിലുള്ളത്. പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചെക്കയാട് പഞ്ചായത്തിൽ 26 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒപ്പം തിരുവള്ളൂർ പഞ്ചായത്തിൽ 11 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ 11 പേരിൽ ഒരാളുടെ ഉറവിടം വ്യക്തമല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. 10 പേർക്ക് ഉറവിടം വ്യക്തമാണ്. ഒരാളുടെ ഉറവിടം എവിടെയാണെന്ന്, എവിടെ നിന്നാണ് ഇയാൾക്ക് രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. ഒപ്പം തന്നെ പുറമേരി പഞ്ചായത്തിൽ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. വടകര മുനിസിപ്പാലിറ്റിയിൽ 7 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. 7 പേരിൽ ഒരാൾ വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ്. ബാക്കി 6 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വില്യാപ്പള്ളി പഞ്ചായത്തിൽ ഇന്ന് ഒരാൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എടശ്ശേരി പഞ്ചായത്തിൽ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിൽ ഒരാളുടെ ഉറവിടം എവിടെയാണെന്ന് വ്യക്തമല്ല. ഇതാണ് ഇന്നത്തെ മൊത്തത്തിലുള്ള കണക്കുകൾ എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് കുറ്റിയാടി പഞ്ചായത്തിലുള്ള ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഉറവിടം വ്യക്തമല്ല എന്നുള്ളതാണ്. കുറ്റിയാടി, അതേപോലെ തന്നെ തിരുവള്ളൂർ, എടച്ചേരി ഈ 3 പഞ്ചായത്തുകളിലുള്ള ഓരോരുത്തർക്ക് വീതമാണ് ഉറവിടം അറിയാത്ത കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വില്യപ്പള്ളി പഞ്ചായത്ത് കുറച്ച് ദിവസങ്ങളിലായി ആശങ്കയിലായിരുന്നു. അതായത് രോഗികളുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വില്യപ്പള്ളി പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നിവിടെ കാബിൽ റോഡിൽ വെച്ച് ആന്റിജൻ ടെസ്റ്റ് നടത്തുകയുണ്ടായി. ഈ ആന്റിജൻ ടെസ്റ്റിൽ 7 പേർക്ക് പോസിറ്റീവായിരിക്കുന്നു. ഇവരുടെ ആന്റിജൻ ടെസ്റ്റിന്റെ ഫലം പോസിറ്റീവായി 7 പേരാണ് ഇന്നുള്ളത്. ഇതിൽ 6 പേർ കൂട്ടങ്ങാരം സ്വദേശികളാണ്. മയ്യന്നൂർ കൂട്ടങ്ങാരം ഭാഗത്തുള്ള 6 പേരാണുള്ളത്. ഒരാൾ കാബിൽ റോഡ് സ്വദേശി. ഇങ്ങനെയാണ് 7 പേർക്ക് വില്യാപ്പള്ളിയിൽ ഇന്ന് ആന്റിജൻ ടെസ്റ്റിന്റെ ഫലം പോസിറ്റീവായിരിക്കുന്നത്. ഒപ്പം തന്നെ പുറമേരിയിൽ 3 പേർക്ക് ആന്റിജൻ ഫലം പോസിറ്റീവായിരിക്കുന്നു. ഒപ്പം നാദാപുരത്ത് 2 പേർക്കാണ് ഇന്ന് പോസിറ്റീവ്. ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് മണിയൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നടന്ന ആന്റിജൻ ടെസ്റ്റിൽ ഒരാൾക്കും പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടില്ല എന്നത് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. മണിയൂർ പഞ്ചായത്തിൽ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നവരുടെ എല്ലാം പരിശോധന കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ആർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളത് അല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കുറ്റിയാടി പഞ്ചായത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് ഉറവിടം വ്യക്തമല്ലാതെയാണ് ഇവിടെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒപ്പം പരിശോധനകളും എല്ലാം തന്നെ വളരെ കർശനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കുറ്റിയാടിയിൽ കടകളിലും മറ്റും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുകയും കടകളിലേക്ക് ഒരുപാട് ആളുകൾ എത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പയ്യോളിയെ സംബന്ധിച്ചാണ്. പയ്യോളിയെ സംബന്ധിച്ചിടത്തോളം തിക്കോടി, അതേപോലെ തന്നെ വടകര മുനിസിപ്പാലിറ്റി, മണിയൂർ ഇവയൊക്കെയാണ് പയ്യോളി നഗരസഭ പ്രധാനമായും അതിർത്തികൾ പങ്കിടുന്നത്. ഈ സ്ഥലങ്ങളെല്ലാം തന്നെ കണ്ടെയ്ൻമെന്റ് സോൺ ആയതോടുകൂടി ആളുകൾ സാധനം വാങ്ങുന്നതിനും മറ്റുമായി കൂടുതലും പയ്യോളി ടൗണിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നഗരസഭ ആരോഗ്യ വിഭാഗവും പോലീസും എല്ലാം ചേർന്ന് ഇന്ന് ടൗണുകളിലും മറ്റും ശുചീകരണം നടത്തുന്നതോടൊപ്പം തന്നെ ബോധവൽക്കരണവും നടത്തി. അതായത് മാസ്കിന്റെയും സാനിറ്റൈസറിന്റെയും ഒക്കെ ഉപയോഗത്തെക്കുറിച്ച് പോലീസും ഹെൽത്ത് വിഭാഗവും ഒക്കെ തന്നെ ഇന്ന് ബോധവൽക്കരണം നടത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ആശങ്കയ്ക്ക് അറുതിയില്ലാതെ തന്നെയാണ് ഈ ഒരു കോവിഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വില്യാപ്പള്ളിയിലെ കേസുകളും നാദാപുരത്തെയും പുറമേരിയിലെയും ഒപ്പം തന്നെ ഉറവിടമില്ലാത്ത കേസുകളെല്ലാം തന്നെ നമ്മൾ ഇനിയും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.